നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. പാർശാല ഷാരോൺ വധക്കേസിൽ നിർണായക തെളിവ് കണ്ടെടുത്ത അന്വേഷണ സംഘം മുഖ്യപ്രതി ഗ്രീഷ്മയുടെ കന്യാകുമാരി ജില്ലയിലെ രാമവർമ്മൻ ചിറയിലെ വീടിന് സമീപത്തെ കുളത്തിൽ നിന്ന് കീടനാശിനി കുപ്പി കണ്ടെടുത്തു. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവുമായും അമ്മാവൻ നിർമ്മൽ കുമാറുമായും തെളിവെടുപ്പ് തുടരുകയാണ്. ഗ്രീഷ്മയെ റിമാൻഡ് ചെയ്തു, പരിശോധനയ്ക്ക് ശേഷം പോലീസ് സെല്ലിലേക്ക് മാറ്റും. നമ്മള് പ്രതിക്ക് മാത്രമേ അറിയുള്ളൂ, അവരെ കൊണ്ട് കൂടുതൽ ഇപ്പൊ ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ടാന്ന് പറയാൻ പറ്റില്ല. അത് പ്രതിക്ക് അറിയാവുന്നത് ഇത് മാത്രമാണ്. ഇനി വാങ്ങിയ കടയില് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കടയിലേക്ക് പോകുന്നുണ്ട്. ഇനി വീട്ടിൽ പരിശോധന ഉണ്ട്? വീട്ടിൽ ഇന്ന് തുറന്ന പരിശോധന ഇല്ല. പ്രതിയുടെ സാന്നിധ്യത്തിൽ സാർ ഇതിനകത്ത് ബാക്കി അവശേഷിക്കുന്നുണ്ട്? ഈ കീടനാശിനി ബോട്ടിലിനകത്ത് അംശമുണ്ട്, അംശം കെമിക്കൽ പരിശോധനയ്ക്ക് ക്യാപിക്കു തന്നെയല്ലേ സാർ? അത് നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്പെർട്ട് കെമിക്കൽ ഇത് വന്നതിന് ശേഷം മാത്രം പ്രതിയുടെ മൊഴിയിലെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കണ്ടെത്തിയത്. അതെ അതെ. വിനോദ് നൽകും കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ കേസിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെളിവാണ് ആ വിഷക്കുപ്പി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോഴും അമ്മാവനും അമ്മയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. മറ്റേ വിശദാംശങ്ങൾ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏറ്റവും നിർണായകമായ തെളിവ്, ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചു. കാപ്പിക് എന്ന കീടനാശിനിയുടെ കുപ്പി, ഈ കീടനാശിനിയാണ് കഷായത്തിൽ കലർത്തി യുവാവിന് നൽകിയത്. ഇത് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയായി ഉണ്ട്. ഏതായിരുന്നാലും ഈ പ്രോസിക്യൂഷന് വളരെ സഹായകമാകുന്ന ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഭീഷ്മയുടെ അമ്മയും സഹോദരനും ഇവർ രണ്ടുപേരെയും എത്തിച്ചായിരുന്നു ഇന്നത്തെ തെളിവെടുപ്പ് പാറശ്ശാല പോലീസ് സ്റ്റേഷനിലേക്കും, പിന്നീട് ഇത് തമിഴ്നാട് പ്രദേശമാണ്, തമിഴ്നാട് പളുകൽ സ്റ്റേഷനിലേക്കും ഇരുവരെയും എത്തിച്ചു. അതിനുശേഷമായിരുന്നു ഈ കുളത്തിനടുത്തേക്ക് എത്തി. ഇവിടെയാണ് ഈ കുപ്പി ഉപേക്ഷിച്ചതായി അമ്മാവൻ നിർമ്മൽ പോലീസിന് മൊഴി നൽകിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത് സംബന്ധിച്ചുള്ള വിവരം നൽകിയത്. ഇതിൽ പോലീസ് പറയുന്നത് ഇതിനകത്ത് ആസൂത്രണമുണ്ട് എന്ന് തന്നെയാണ്. നേരത്തെ തന്നെ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തു എന്നൊരു സംശയം തന്നെയാണ് പോലീസിനുള്ളത്. ഈ പെൺകുട്ടി മാത്രം അല്ല ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ഗ്രീഷ്മയുടെ മാത്രം അറിവോടുകൂടി നടന്നൊരു സംഭവം അല്ല എന്ന ഒരു നിഗമനം പോലീസിനുണ്ട്. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായും മറ്റ് സാഹചര്യ തെളിവുകളും ഈ കീടനാശിനി വാങ്ങിയ ദിവസവും എത്ര തവണയായി ഇത് ഈ കൃത്യത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ഇനി കൂടുതൽ ഫോറൻസിക് പരിശോധനയുടെ കൂടി അടിസ്ഥാനത്തിൽ ശേഖരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ നിഗമനത്തിലേക്ക് പോവുക. ഇന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി തെളിവെടുക്കുന്നുണ്ട്. പക്ഷെ വീട് തുറന്നുള്ള പരിശോധന, കഷായക്കുപ്പിയുടെ കാര്യം ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട് തുറന്നുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. മറിച്ച് ഈ വീടിന് പരിസരത്തുള്ള പരിശോധനകൾ അതായിരിക്കും ഉണ്ടാവുക. നാളെ ഗ്രീഷ്മയെ ഇവിടേക്ക് കൊണ്ടുവന്ന് വീട് തുറന്ന് കഷായക്കുപ്പി ഉൾപ്പെടെ കാര്യങ്ങൾ പരിശോധിക്കും. കഷായം ഉണ്ടാക്കിയത് സ്വന്തമായി തന്നെ എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞത് സമീപത്തെ ഒരു ആയുർവേദ ശാലയിൽ നിന്ന് ഈ കഷായം വാങ്ങിയെന്നാണ്. പക്ഷേ ആ സ്ഥാപനത്തിലെ ആളുകൾ ഇത് നിഷേധിച്ചു. മാത്രവുമല്ല ഈ കുപ്പി അങ്ങനെ ഇങ്ങനെയുള്ള ഒരു കുപ്പിയിലല്ല ഇവർ മരുന്നുകൾ നൽകുന്നതെന്ന് അവർ പറയുകയും ചെയ്തു. ആ സമയത്ത് വീണ്ടും മൊഴി മാറ്റിയിരുന്നു. ഈ കാര്യങ്ങൾ പോലീസ് ചോദിച്ചപ്പോൾ വ്യക്തമാക്കിയത് സമീപത്ത് തന്നെ ഉള്ള ബന്ധു ഏർപ്പാടാക്കിയത് വഴി ഇത്തരത്തിൽ ഔഷധം വാങ്ങുകയായിരുന്നു. അമ്മാവൻ അത് ജോലിക്ക് കൊണ്ടുപോയപ്പോൾ ആ കുപ്പിയിൽ ഭക്ഷണ സാധനങ്ങൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി എന്ന കാര്യവും പെൺകുട്ടി പറഞ്ഞു. പക്ഷേ ഇതെല്ലാം പോലീസ് വസ്തുതാപരമായ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി മറ്റ് ആളുകളുടെ മൊഴി കൂടി ചേർത്ത് വെച്ച് ചോദിച്ചപ്പോൾ 6 മണിക്കൂറത്തെ ചോദ്യം ചെയ്തതിനു ശേഷം ഈ പെൺകുട്ടിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് അമ്മയും സഹോദരനും ഇവരെയും പ്രത്യേകം രണ്ട് സ്റ്റേഷനുകളിലായി ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളിലേക്ക് ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ്, നേരത്തെ ഈ വൈദ്യപരിശോധനാ ഫലം, പ്രാഥമികമായ റിപ്പോർട്ട് വന്നിരുന്നു. അക്കാര്യത്തിലും ഈ രാസവസ്തുവിന്റെ സാന്നിധ്യം തന്നെയാണ് മരണത്തിന് കാരണമായതായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായിരുന്നാലും ഫോറൻസിക്കിന്റെ പരിശോധനാ ഫലം കൂടി വരുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഇപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണ്. ഈ കേസിൽ പെൺകുട്ടിയുടെ ഈ കുറ്റകൃത്യം, അതിലെ പങ്കാളിത്തം തെളിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ പങ്കിന്റെ ഒരു സാധ്യതയാണ്, എത്രമാത്രം അവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഇതിൽ ഈ കൊലപാതകം നടത്തി അതിനുശേഷം പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അമ്മയും സഹോദരനും തെളിവുകൾ നശിപ്പിച്ചതാണോ, നേരത്തെ തന്നെ മറ്റൊരു വിവാഹം വന്നപ്പോൾ ഈ യുവാവിനെ കാമുകനെ ഒഴിവാക്കുന്നതിന് വേണ്ടി പെൺകുട്ടിയോട് നിർദ്ദേശിച്ച് ആ തരത്തിൽ കൊലപ്പെടുത്തിയതാണോ, ഈ രണ്ട് സാധ്യതകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ, ഇത് രണ്ടുമാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് ഈ കാപ്പിക് കീടനാശിനിയുടെ കുപ്പി കണ്ടെത്തുക എന്നത്. അത് സാധ്യമായിരിക്കുന്നു, അത്
സമീപത്തെ വീടിന് പെൺകുട്ടിയുടെ വീടിന് സമീപത്തെ കുളത്തിൽ നിന്ന് ആ കുപ്പി കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടമായി മാറിയിരിക്കുന്നതും. ശരി, പാർശാല ഷാരോൺ വധക്കേസിലെ ഏറ്റവും നിർണായകമായ